ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസവും ദൈവ വചനത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസവും തിരുവചന ധ്യാനത്തിലൂടെ അനുദിന ജീവിതത്തിന് പ്രചോദനവും പ്രബോധനവും നൽകുന്ന ആത്മീകത്തിൻ്റെ മണിമുത്തുകൾ തിരുവെഴുത്തിൽ നിന്ന് പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് തരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തരുന്ന സുലഭ സന്ദർഭങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റിക്കൊണ്ട് മഹാദൈവത്തെ ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്ത് നന്ദി കരയേറ്റി സ്തുതിച്ചുകൊണ്ട് ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് വചനത്തിന് വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുവാൻ തിരുവെഴുത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച എൻ്റെ ധ്യാനത്തിലും ചിന്തയിലും വേദപുസ്തകത്തിലെ അന്വേഷണത്തിലും എന്നെ ഭരമേൽപ്പിച്ച ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 42-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 42-ാമത്തെ അധ്യായത്തിനകത്ത് നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ബോധിപ്പിക്കാൻ കർത്താവിൽ ഞാൻ നിങ്ങളിൽ ശരണപ്പെടുകയാണ്. 42-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വാക്യം ഇങ്ങനെയാണ്, 22-ാം വാക്യം: എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായിപ്പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായിപ്പോയി, മടക്കിത്തരിക എന്ന് ആരും പറയുന്നുമില്ല. ദൈവജനത്തിൻ്റെ അവസ്ഥ പല ഘട്ടങ്ങളിൽ, വിശിഷ്യ പഴയ നിയമ ഇസ്രായേലിൻ്റെ സ്ഥിതിഗതികൾ പല ഘട്ടങ്ങളിൽ പല രീതിയിലായിരുന്നു. ചിലപ്പോൾ അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കാണാം ബൈബിളിനകത്ത്. ചിലപ്പോൾ അവർ ദൈവത്തെ വിട്ട് അകന്നുപോയത് കാണാം. ചിലപ്പോൾ അവർ മറ്റ് രാജ്യങ്ങളിൽ അടിമകളായി കുടുങ്ങിപ്പോയത് കാണാം. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ചിലർ ദൈവത്തോട് കരയുന്നത് കാണാം വിടുതലിന് വേണ്ടി. ചിലപ്പോൾ ദൈവസന്നിധാനത്തിൽ ഒന്നിച്ച് അവർ തീരുമാനങ്ങളെടുത്ത് മടങ്ങി വരുന്നത് കാണാം. ഇങ്ങനെ പല രീതിയിലാണ് വേദപുസ്തകത്തിനകത്ത് ദൈവജനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കടക്കുന്നത്. ഒരേ ലെവലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ടിൻ്റെ ബീറ്റ് പോലെ, അല്ലെങ്കിൽ ECG ഗ്രാഫ് പോലെ കയറിയിറങ്ങിയ പലപ്പോഴും പഴയ നിയമ ഇസ്രായേലിൻ്റെ ആത്മീയത നിൽക്കുന്നത്. ഒരിക്കലും അത് ശരിയല്ല. ദൈവസന്നിധിയിൽ പറ്റിച്ചേർന്ന അവസാനത്തോളം മുറുകെ പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കടപ്പാട്, കടമയെന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ ആ പശ്ചാത്തലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യെശയ്യാവിലൂടെ ദൈവം പറയുകയാണ്, ഒരു കൂട്ടം ആടുകൾ കവർച്ചയായിപ്പോയിരിക്കുന്നു, അവർ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവർ കുടുങ്ങിയിരിക്കുന്നു, അവർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. തത്വത്തിൽ, വാസ്തവത്തിൽ ഒരുപക്ഷെ ഞാൻ നമ്മളിലേക്ക് ദൂത് പറയുമ്പോൾ, ഈ പ്രിയപ്പെട്ടവർ, ഈ ആളുകൾ, ഈ മനുഷ്യർ, ഇവരൊരുപക്ഷെ നമ്മുടെ കൂടെ തന്നെയായിരിക്കും താമസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആൾ കാണും, നമ്മുടെ മുറിയിൽ തന്നെ നമ്മളോട് കൂടെ തന്നെ താമസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിത പങ്കാളികളും അടക്കമുള്ള ആളുകൾ കവർച്ചയായിപ്പോയിരിക്കുന്നു. ആരോ അവരെ മോഷ്ടിച്ചിരിക്കുന്നു, ആരോ അവരെ തടവിൽ വച്ചിരിക്കുന്നു, ആരോ എന്തൊക്കെയോ വിഷയങ്ങളിൽ അവർ കുടുങ്ങിയിരിക്കുന്നു, ആരോ അവരെ കാരാഗ്രഹത്തിലായിരിക്കുന്നു, ഏതോ കുഴിയിൽ അവർ അകപ്പെട്ടിരിക്കുന്നു. വൈകുന്നേരം കൃത്യമാകുമ്പോൾ വീട്ടിൽ വരും. നമ്മൾ പറയില്ലേ, മൊബൈലൊക്കെ അടങ്ങി പോകുന്ന കാണാം. എന്താന്ന് പിടികിട്ടുന്നില്ല, സൂക്ഷിച്ചോ, എവിടെയോ കുടുങ്ങിയിരിക്കുന്നു, ആരോ അവരെ കവർന്നിരിക്കുക. അടച്ചിട്ട മുറിക്കകത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാണാതെ ഈ മീഡിയകളൊക്കെ ഏതൊക്കെയോ നിലവാരത്തിൽ ശരിക്കും വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, അതിന് വേദപുസ്തകം പറയുന്ന ഒരു ആത്മീക ഭാഷയാണ്. അവരെ ആരോ മോഷ്ടിച്ചു, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന്, നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. ആള് പുറന്തോട് പോലെ വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു, രാവിലെയാകുമ്പോൾ കുളിച്ചൊരുങ്ങി പോകുന്നു, നമ്മളെ ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, നമ്മളെ പപ്പാന്ന് വിളിക്കുന്നുണ്ട്, മമ്മീന്ന് വിളിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്നുണ്ട്, നിങ്ങളെയും കൊണ്ട് വാഹനത്തിൽ കയറ്റി പർച്ചേസിന് പോകുന്നുണ്ട്, ഷോപ്പിംഗ് മാളിൽ കറങ്ങി നടക്കുന്നുണ്ട്, ചിലപ്പോൾ സ്തോത്രം ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം വാങ്ങിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ തത്വത്തിൽ ശരിയായിരിക്കുമ്പോൾ തന്നെ എവിടെയോ ആള് ശരീരം കൊണ്ട് ഇവിടെയാണെങ്കിലും മനസ്സുകൊണ്ട്, ജീവിതം കൊണ്ട്, നടപടി കൊണ്ട്, ഹൃദയം കൊണ്ട് ആരോ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ആരോ കവർന്നിരിക്കുന്നു,
ആരോ അവരെ തടവറയിലാക്കിയിരിക്കുന്നു. അവരും ബുദ്ധിമുട്ടുക, രണ്ടിനാ ഞരങ്ങുക. ആരെങ്കിലും അറിഞ്ഞാലോ എങ്ങനെ? എവിടെയോ തടവറകൾ, എവിടെയോ കുഴികളിലകപ്പെട്ടു. ഈ ഒരു പരിസ്ഥിതി വന്നു. ഇത് മനുഷ്യ സഹജമാണ്, കുടുംബങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഒരുപക്ഷേ ഈ വാട്സാപ്പിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന 1000 പേരുടെ അനുഭവമാകാൻ സാധ്യതയുണ്ട്. രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ, കുറേ നേരം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തിരുവെഴുത്തു മാറ്റിരിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിനകത്ത് കണ്ണാടിയിൽ തെളിയിച്ച് കാണിക്കുന്നത് പോലെ, സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ ദൈവാത്മാവെന്നെ ബോധിപ്പിച്ച കാര്യം പറയുക. പലരും കവർച്ചയായിപ്പോയി. ഞങ്ങൾക്കൊരു ചെറിയ ക്ലൂ കിട്ടിക്കാണും, ചെറിയൊരു തോന്നൽ കിട്ടിക്കാണും. എന്താ, പണ്ടത്തെ പോലെ അല്ലല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അത്രയും മൈൻഡ് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഔട്ട്. എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് വെച്ചാൽ, ആള് നമ്മുടെ അടുക്കൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ തോളെ തട്ടിട്ട് പറയില്ലേ, വാ എവിടെ, ഇപ്പോൾ എവിടെ പോയെന്ന് എന്ന് പറഞ്ഞാൽ, മനസ്സ് എവിടെയോ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു, അകന്നു പോയിരിക്കുന്നു. തടവറയിലായാലുള്ള കുഴപ്പം എന്താ? സ്തോത്രം, ഒരുമിച്ച് സഹകരിക്കാൻ പറ്റില്ല. ഇരുമ്പഴികൾ അപ്പുറയുണ്ട്. വേണമെങ്കിൽ ഇപ്പുറം വന്ന് നമുക്ക് കാണാം, പക്ഷേ അതിനപ്പുറം കിടക്കുക. സ്വാതന്ത്ര്യമില്ല, മനസ്സ് ഫ്രീ അല്ല. കുഴിയിലകപ്പെട്ടാലുള്ള കുഴപ്പം എന്താ? ഒന്നും മൂവിങ് ഉണ്ടാകത്തില്ല, എല്ലാം സ്റ്റക്കായി. 2.5 കൊല്ലമായി, 3 കൊല്ലമായി ഇതേ സ്ഥിതിയിൽ. എവിടെയോ കവർച്ച ചെയ്യപ്പെട്ടവർ നിമിത്തം കരയുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ടവനെ, ആരോ കവ, നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്, വശീകരിച്ചെന്നോ വളച്ചെടുത്തുന്നോ നമ്മളിൽ നിന്ന് അകന്നു എന്നോ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ ഇവിടെ ആത്മീയമായി പറയുകയാണ്, ജനം കവർച്ചയായിപ്പോയി. അവർ കൊള്ളയടിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അവർ മോഷ്ടിക്കപ്പെട്ടു. എന്താ, നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സല്ല, പിന്നെ എന്താ, നിങ്ങളെ തന്നെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ തന്നെ, നിങ്ങളുടെ മക്കളെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, അനുവാദമില്ലാതെ, അർഹതയില്ലാതെ കയറിയെടുത്തു. ആരോ കൈവശം വെച്ചു, ആരോ പോക്കറ്റിലാക്കി, ആരോ ഒളിച്ച് കൊണ്ടുപോയി. മനസ്സ് കവർന്നെടുത്തു. ഈ സ്ഥിതി ഇന്നത്തെ പരിതാപകരമായ സ്ഥിതിയാണ്. ഇത്രയും കാര്യം ഞങ്ങൾ മുമ്പിൽ വയ്ക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, അല്ല നിങ്ങളെ തന്നെ, ആഹാ, ദൈവാത്മാവ് പറയുന്നു, എന്തിനാ വേറൊരാളേക്ക് നിൽക്കുന്നത്? നിങ്ങളെ തന്നെ കവർന്നെടുത്തിരിക്കുക. ഒന്ന് ബോധ മനസ്സോടെ, ആരോ കൂടെ കൂടെ നിങ്ങളെ കവരാൻ നോക്കുന്നുണ്ട്, നിങ്ങളെ മോഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന്, ആത്മീയത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, ദൈവിക വ്യവസ്ഥയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ആ ദൈവം തന്ന വിമോചനത്തിൽ നിന്ന്, രക്ഷയിൽ നിന്ന്, ആരോ കൂടെ കൂടെ വിളിച്ചും കൂടെ കൂടെ പ്രേരിപ്പിച്ചും ചാറ്റ് ചെയ്തൊക്കെ നിങ്ങളെ കവർന്നോ? അതെയോ, കവരാൻ നോക്കുവാണോ? കുഴിയിലകപ്പെടുത്താൻ നോക്കുവാണോ? യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചകറ്റ്. വേണ്ട, ഇത് കൊള്ള മുതലായി മറ്റൊരുത്തിൻ്റെ കസ്റ്റഡിയിൽ, വേറൊരുത്തൻ്റെ ഗോഡൗണിൽ, വേറൊരുത്തൻ്റെ കക്ഷത്തിൽ തലവെച്ചതുപോലെ കവർച്ചയായി പോകേണ്ട ജനമല്ല, ദൈവത്തിൻ്റെ ജനമാണ്. പരിഹാരം പറയണം, അവിടെയാണ് ദൈവത്തിൻ്റെ ആലോചന കിടക്കുന്നത്. കവർച്ചയായിപ്പോയാൽ, കൊള്ളയടിക്കപ്പെട്ടാൽ, കുഴിയിലകപ്പെട്ടാൽ, തടവറയിലായിപ്പോയാൽ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയ്യോ, പത്തോ വിളിച്ച് നെഞ്ചത്തടിക്കുകയല്ല, 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആരും അവരെ വിടുവിക്കുന്നില്ല, മടക്കിത്തരിക എന്ന് പറയുന്നില്ല. ദൈവോടെ പറഞ്ഞാടെ, ഇത്രയും സംഭവിച്ചിട്ടും വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ചോദ്യം പറച്ചിലുമുണ്ട്, അകന്നകന്നു പോകുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കേണ്ടതെന്നറിയാമോ? ഒന്ന്, വിടുവിക്കുക, അല്ലെങ്കിൽ മടക്കിത്തരാൻ പറയുക. വിടുവിക്കണമെങ്കിൽ നിങ്ങൾ ഓർത്തേ, വിടുവിക്കണമെങ്കിൽ അബ്രഹാം ലോത്തിനെയും കുടുംബത്തെയും ആ യാത്രയിൽ ആരോ പിടിച്ചുകൊണ്ട് പോയി. രാജാക്കന്മാർ, അബ്രഹാം ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനാണ്, എനിക്ക് മടക്കിത്തരണം. വിടുവിച്ചെടുത്തു. ഇതൊരു പോരാട്ടമാണ്, യുദ്ധം പോലെയാണ്. വിടുവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ കസ്റ്റഡിയിലായി പോയത്, അവിടെ ചെന്നിട്ട് നേരിട്ട്, ഞാൻ പറയുന്ന പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അവരുടെ മിറ്റത്തിൽ നിന്ന് വഴക്കുണ്ടാക്കി അവരെ ഫോണിൽ വിളിച്ചിട്ട് എന്നാൽ കാണിച്ചു തരടേ, അനുഭവിക്കത്തിലടേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയല്ല, നിന്നെ ഞാൻ ശരിയാക്കി തരടാ എന്ന് പറയുകയല്ല. പിന്നെന്താ, തിരിച്ചു പിടിക്കുക, ആത്മീയത്തിൽ തിരിച്ചു പിടിക്കുക. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ദൈവം ഊന്നിപ്പറയുന്നത്, ജനം കവർച്ചയായിപ്പോയി, കൊള്ളയടിക്കപ്പെട്ടു, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഊന്നിപ്പറയുന്നത്, ഇവിടെ ഇത്രയും നാളായിട്ടും ഒരാൾ പോലും വന്നിട്ട് മടക്കിത്തരാൻ പറയുന്നില്ലല്ലോ, ഒരാൾ പോലും ഒന്ന് വിടുവിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരു സൂചനയല്ല, ഇതിൽ നിന്നൊരു ദൂത് പറയാം, കവർച്ചയായിപ്പോയതിനെ, കൊള്ളയടിക്കപ്പെട്ടതിനെ, കുഴിയിലകപ്പെട്ടതിനെ, ആരോ മോട്ടിച്ചതിനെ തിരിച്ചു പിടിക്കാം. എങ്ങനെ പിടിക്കാം? തിരിച്ചു താടാ എന്ന് മടക്കി ചോദിക്കാൻ സ്വർഗം ചിലരെ അധികാരപ്പെടുത്തും.
തിരിച്ചു കൊടുക്കാൻ. ചുമ്മാ നിന്ന് ചോദിക്കുകയല്ല, നിനക്ക് അവകാശമുണ്ട്, നിനക്ക് അധികാരമുണ്ട്, നിൻ്റെ അവകാശത്തെ മടക്കിത്തരാൻ, നിൻ്റെ അവകാശത്തെ തിരിച്ചു പിടിക്കാൻ ദൈവം നിൻ്റെ പക്ഷത്തുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ നന്മ, നിൻ്റെ അനുഗ്രഹം, നിൻ്റെ സമാധാനം, നിൻ്റെ സ്വസ്ഥത, എന്ത് തന്നെ കവർച്ചയായിപ്പോയാലും അതിനെ തിരിച്ചു പിടിക്കാൻ, പോട്ടേന്ന് വയ്ക്കാനല്ല, സ്തോത്രം, വേറൊന്ന് വഴിമാറി ചിന്തിക്കാനല്ല, എൻ്റെ അവകാശത്തെ തിരിച്ചു പിടിക്കാൻ, മടക്കിത്തരാൻ, പറയാൻ എനിക്ക് അധികാരം, അവകാശമുണ്ട് എന്ന് ഇത് ആരും പറയുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾക്കൊരു നടപടിയുണ്ട്. ഏത് രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ കാര്യമായിട്ട് ചെല്ലുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, സ്തോത്രം, എങ്ങനെയാണ്? നമ്മൾ വീട്ടിൽ പറയുന്ന പോലൊന്നുമല്ല. ഒരു ന്യായമാണെങ്കിൽ ആ ഇൻസ്പെക്ടർ മുമ്പിൽ വിളിക്കുക, എന്നിട്ട് പറയും നിൻ്റെ കയ്യിലിരിക്കുന്ന അവൻ്റെ സാധനമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം, കൊടുക്കടാ എന്നേ പറയത്തുള്ളൂ. അല്ലാതെ അവിടെ ചെന്നിട്ട് സാറേ അത് അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ, അയ്യോ അയ്യോ അതുങ്ങൾ പാവല്ലേ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ചേച്ചിയെ കൊടുക്കാമോ എന്നൊന്നുമല്ല ചോദിക്കുന്നേ. അവനൊരു അധികാരിയാണ്, മടക്കി കൊടുക്കടാ. അതിനെ കയറ്റി, നമ്മുടെ പറമ്പിലേക്ക് കയറ്റി, മറ്റവൻ മതിൽ കെട്ടി, അതിൽ കെട്ടി, നമ്മൾ പരാതി കൊടുത്തു, അവരെ ജീപ്പിൽ ആൾ വരിക, അവിടെ വന്നപ്പോഴത്തേക്കും പ്രഥമദൃഷ്ടിയാണ് കണ്ടു, അവൻ മോട്ടിച്ചെടുത്തു, അവൻ കവർന്നെടുത്തിരിക്കുക. നേരെ എന്താ ചെയ്യുന്നത്? അയ്യോ ഇത് ശരിയല്ല കേട്ടോ, ഇങ്ങനെയല്ല കേട്ടോ, നാട്ടിലിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ചീത്തപ്പേരാവൂലേ, നിങ്ങൾക്ക് മോശമാവില്ലേ എന്നാണോ പറയുന്നത്? അല്ല, അഴിച്ച് കട്ടറ എന്നല്ലേ പറയുള്ളൂ. അധികാരം മടക്കിത്തരാൻ പറയുന്നതിന് അധികാരമുണ്ട്. അതിന് അധികാരമുള്ളവനെ കൊണ്ടേ പറ്റൂ. അല്ലാത്തവൻ പറഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞു നിന്നിരിക്കും. ഇന്ന് സ്വർഗം പറയുന്നു, മടക്കിത്തരാൻ പറയാൻ. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്ന് ചിലരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. ആമോസിൻ്റെ പ്രവചനത്തിനകത്ത് 3:12 പരിചയമുള്ള വാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു ഇടയൻ രണ്ട് കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ. അപ്പോൾ ഒരു ഇടയൻ വിട്ടുവീച്ചെടുക്കുകയാണ്. സിംഹത്തിൻ്റെ വായിൽ തൻ്റെ ആട്ടിൻകുട്ടി അകപ്പെട്ടപ്പോൾ രണ്ട് കാലോ ഒരു കാതോ മാത്രം പുറത്തുള്ളൂ, ബാക്കി മുഴുവൻ സിംഹത്തിൻ്റെ വായിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടയൻ, ഒരു സാഹസികതയാണ്, ചെന്നിട്ട് വിടുവിച്ചെടുക്കുക. ഇപ്പോൾ വിടുവിക്കാൻ നോക്കിയാൽ ഏത് സിംഹത്തിൻ്റെ വായിൽ നിന്നും വിടുവിക്കപ്പെടാമെന്ന് ഈ പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ അരുളി ചെയ്യുകയാണ്. പിന്നെ ബൈബിളിൽ ഒത്തിരി ഭാഗത്ത് കാണുന്നുണ്ട് ദൈവത്തോട് പറയുന്നവരെക്കുറിച്ച്. സ്തോത്ര, അപ്പൻ ചെന്ന് പറഞ്ഞു, അമ്മ ചെന്ന് പറഞ്ഞു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 15 കനാന്യ സ്ത്രീ ഭൂതം പിടിച്ചു വെച്ചിരിക്കുക ഒരു മോളെ. അപ്പോൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്ക് ചെന്ന് പറയുക, എൻ്റെ മോക്ക് ഭൂതോദ്രവാ, കർത്താവേ കർത്താവ്. ആദ്യമൊക്കെ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയല്ല എന്ന് പറഞ്ഞപ്പോൾ പോയില്ല. അവൾ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ മോളെ ഭൂതം പിടിച്ചു വെച്ചിരിക്കുക, അവൾ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുക, അവൾ മോട്ടിക്കപ്പെട്ടിരിക്കുക, അവളൊരു കുഴിയിലകപ്പെട്ടിരിക്കുക, വിടുവിക്കണം. അത് ചെന്ന് പറഞ്ഞു. ഇച്ചിരി മെനക്കെട്ടെങ്കിലും പറയാൻ ആളുണ്ടെങ്കിൽ വിടുവിക്കാൻ ദൈവമുണ്ട്. മർക്കോസിൻ്റെ സുശേഷം 9 അപസ്മാര രോഗം പിടിപെട്ടൊരു മോന് വേണ്ടി അപ്പൻ അവനെയും കൊണ്ടുവന്ന് പറയുക, ഇവനെ ആരോ പിടിച്ചു വെച്ചു, ആ പിടിച്ചു വെച്ച ശക്തി ഇവനെ അങ്ങ് ഇളിപ്പനാക്കുക, തള്ളിയിടുക, ഇവനെ ഇല്ലാതാക്കുക, ആരോ ഇവനെ പിടിച്ച് കുഴിയിൽ അകപ്പെടുത്തിയിരിക്കുക. അത് ഈ യേശുവിനോട് ചെന്ന് പറഞ്ഞു, അപ്പൻ ചെന്ന് പറഞ്ഞു, കർത്താവ് അവനെ വിടുവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇടയൻ രണ്ട് കാലും ഒരു കാതും ഒഴിച്ച് ബാക്കിയെല്ലാം അകത്ത് പോയപ്പോൾ നേരെ ചെന്ന് വിടുവിക്കുകയാണ്. ഇത് പറയല്ല, വിടുവിച്ചെടുക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ശോമേൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് അബിഗയിൽ എന്ന് പറയുന്ന ഒരു ഭാര്യയെ കാണുന്നുണ്ട്, 25 സ്തോത്രം. അവൾ ചെന്ന് വലിയ ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു, നാബാൽ ആക്ഷേപിച്ചു, അപമാനിച്ചിരിക്കുന്നു. അവിടെ അവർ ഭാര്യ ചെന്ന് കാലെ വീണിട്ട് പറയുകയാണ്, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. 25:24 അവൾ അവൻ്റെ കാൽക്കൾ വീണ് പറഞ്ഞത്, യജമാനനേ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയനൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകൾ കേൾക്കണമേ. എന്താ കാര്യം? ചെന്ന് വിടുതലിന് വേണ്ടി കോപം വന്നിരിക്കുന്നു, ശിക്ഷ വന്നിരിക്കുന്നു, നടപടി വന്നിരിക്കുന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു, രാജാവ് കോപിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഭാര്യ ഭർത്താവിന് വേണ്ടി ചെന്ന് പറയുകയാണ്, വിട്ടുതരാൻ വേണ്ടി. അയാളൊരു തന്നിഷ്ടക്കാരനാണ്, ധാർഷ്ട്യക്കാരനാണ്, അയാളുടെ മനസ്സിനെ അഹങ്കാരം കവർന്നെടുത്തിരിക്കുകയാണ്. ആര് പറഞ്ഞാലും കേൾക്കില്ല. അപ്പം ചെന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ വിടുവിക്കാം, ദൈവമുണ്ട്. കേൾക്കണേ, ഹല്ലേലൂയ. സ്തോത്രം, വിടുവിക്കാൻ ദൈവമുണ്ട്. ഇസഹാക്ക് സ്തോത്രം വിവാഹം കഴിച്ച ശേഷം റിബെക്ക സ്തോത്രം
മക്കളില്ലാതെ കുറച്ച് നാളുകളായി നടക്കുക. അപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ യഹോവ അവർക്ക് മക്കളെ കൊടുത്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദൈവമേ എൻ്റെ കുടുംബജീവിതത്തിനകത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ ദൈവമേ എൻ്റെ സഭയിലെ ദൈവമക്കൾക്ക് ഇടയൻ പറയുകയാണ്, ഓരോരുത്തരും പറയും അവരെ വിടുവിക്കണേ വിടുവിക്കണേ. അപ്പോൾ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നൊരു പോളിസി ഇതാണ്, ദൈവസന്നിധിയിൽ ചെന്ന് വിട്ട് തരാൻ പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഞാനത് പറയാം. ഒന്ന്, പിടിച്ചു വെച്ചിരിക്കുന്ന ശക്തിയോടെ അധികാരത്തോടെ ഞാൻ ദൈവ പൈതലാണ് എൻ്റെ നന്മ വിട്ടുതരാൻ പറയാൻ. സ്തോത്രം, ഹല്ലേലൂയ. അത് ആത്മതലത്തിൽ കണ്ടു പറയാൻ നമുക്ക് അധികാരം അവകാശമുണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഞാനീ പറഞ്ഞതുപോലെ മോൾക്ക് വേണ്ടി അമ്മ, മോന് വേണ്ടി അപ്പൻ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, ഭർത്താവിന് വേണ്ടി ഭാര്യ, സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇടയൻ പറയുക, വിട്ടുതാ വിട്ടുതാ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏത് കുഴിയിലകപ്പെട്ടാലും ആര് കൊള്ളയടിച്ചു കൊണ്ടുപോയാലും തിരിച്ചു പിടിക്കാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ കുടുംബത്തിലെ ആ പണ്ടുണ്ടായിരുന്ന ആനന്ദം അത് മോഷ്ടിക്കപ്പെട്ടെങ്കിൽ തിരിച്ചു പിടിക്കാം. ഒരു ഇടയനെ പോലെ രണ്ട് കാലും ഒരു കാതും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മുഴുവൻ ശത്രു വിഴുങ്ങിയെങ്കിലും ഒരല്പം ബാക്കി കിടക്കുന്നുണ്ടല്ലോ, മിണ്ടുന്നുണ്ടല്ലോ, വീട്ടിൽ വരുന്നുണ്ടല്ലോ, സ്വോത്രകാഴ്ചയ്ക്ക് പൈസ തരുന്നുണ്ടല്ലോ, അത്രയൊക്കെ ബാക്കിയുണ്ടല്ലോ, തിരിച്ചു പിടിക്കാം. നിങ്ങൾ വിശ്വസിക്കുക, പ്രതീക്ഷിക്കുക. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പ്രതീക്ഷിക്കുക, പ്രതീക്ഷിക്കുക, നിരാശപ്പെടാതെ തിരിച്ചു പിടിക്കാം. ഒരു ഇടയനെ പോലെ തിരിച്ചു പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത് അത്ഭുതമാക്കി തീർക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യൻ്റെ വിഷയങ്ങൾ യെശയ്യാവ് 42 ഞങ്ങളിപ്പോൾ വായിച്ചു. കുഴിയിലകപ്പെട്ടും കവർച്ചയായിപ്പോയി, മനസ്സും ഹൃദയവും സ്നേഹവും ആത്മാവും എല്ലാം കൊള്ളയടിക്കുന്നൊരു ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ മോഷ്ടാക്കളുടെ, നരമോഷ്ടാക്കളുടെ കുടുംബസ്വദ്രതയെ, സ്നേഹത്തെ മോഷ്ടിക്കുന്നവരുടെ നടുവിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഭദ്രമായിരിക്കട്ടെ, ഞങ്ങളുടെ മക്കൾ ഭദ്രമായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരും കുഴിയിലകപ്പെടുത്തരുത്, തടവറയിലാക്കരുത്. ഞങ്ങൾ തിരിച്ചു പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പറയുക, അന്യായമായി പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തിരിച്ചു കൊടുക്കാൻ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നന്മയെ പിടിച്ചു വെച്ചിരിക്കുന്ന ദുഷ്ടാശക്തികളെ തിരിച്ചു കൊടുക്കാൻ കൽപ്പിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അത് ഒരു ഇടയൻ വിടുവിക്കുന്നത് പോലെ ആത്മാവിൽ വിടുവിക്കുക. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരുടെ സമ്പത്ത്, അവരുടെ നന്മ, അവരുടെ സമാധാനം, അവരുടെ കുടുംബഭദ്രത, കുടുംബജീവിതത്തിൻ്റെ ഊഷ്മള നാളുകൾ അതൊക്കെ നഷ്ടപ്പെട്ട് ആരോ കവർച്ചയായപ്പോഴും കവർന്നുകൊണ്ട് പോയ ശക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഇന്നത്തെ ദിവസം വിട്ടുകൊടുക്കാൻ സംഭവിക്കട്ടെ. എൻ്റെ ദൈവമേ, അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, വിടുവിക്കണേ വിടുവിക്കണേ. അവരുടെ മക്കളെ, പ്രിയപ്പെട്ടവരെല്ലാം മടക്കി കിട്ടണേ, അവരുടെ സമ്പത്ത് മടക്കി കിട്ടണേ, ജീവിതം മടക്കി കിട്ടണേ. ഇതിൽ കരയുന്നവർ, കഷ്ടപ്പെടുന്നവർ എൻ്റെ ദൂതെന്നും പറഞ്ഞ് ഒന്നിലധികം പ്രാവശ്യം കേട്ട് ഏറ്റെടുക്കുന്നവരെ കൈവിടല്ലേ, മടക്കി കൊടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.